ട്രിവാൻഡ്രം ബേസ്ഡ് കേരളേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 1956 മോഡൽ മാഗ്ഡൈനാമോ ബുള്ളറ്റ് 350 ആണ്. അതിൻ്റെ ഒരു റീസ്റ്റോറേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് റീസ്റ്റോറേഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ TBK സ്റ്റിക്കേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ക്വാറന്റൈനൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അത് നിങ്ങളുടെ അഡ്രസ്സുകളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റിനെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പ്ലാനിങ് ആണിത്. അപ്പോൾ ഒരു SD റീസ്റ്റോറേഷൻ രണ്ട് പാർട്ട് മാത്രമായിട്ട് ചെയ്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും, കാരണം ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് കുറച്ച് പെൻഡിങ് ആണ്, അത് വെറുതെ ചെയ്തിറക്കിയിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി കൊണ്ടുപോയി കാണിക്കണം റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതിനെ നമുക്ക് ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കണം. പാർട്സ് നമുക്ക് നമ്മുടെ ചേസിൽ നിന്ന് തന്നെ തുടങ്ങാം. വിശ്വവിഖ്യാതമായ G2 ചേസ് ഇതാണ്, കണ്ടില്ലേ, G2 oblique, അത് കഴിഞ്ഞിട്ട് E1 oblique, അങ്ങനെ രണ്ട് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു വെൽഡിംഗ് ഉണ്ട്. ഈ വെൽഡിങ് നമുക്ക് മറക്കേണ്ട ആവശ്യമില്ല, ടാങ്ക് വന്ന് കവറായിക്കോളും, അതുകൊണ്ട് നമ്മൾ മറക്കേണ്ട. വെൽഡിങ്ങിനെ വെറുതെ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ബലം കുറയ്ക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വെൽഡിംഗ് ഉണ്ട്, അത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ചേസിൽ രണ്ട് വെൽഡിംഗ് ഉള്ള ഒരു പഴയ വണ്ടിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേറെ നോക്കാനുള്ളത് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, ടാങ്കുണ്ട്, ടാങ്ക് ഫുള്ള് തുരുമ്പാണ്, മൊത്തം പോയി കിടക്കുകയാണ്. അതിൻ്റെ ടാങ്കിൻ്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ, ലെതർ സീറ്റ്സ് ആണ്. ഒറിജിനലൊന്നുമല്ല കേട്ടോ, ഒറിജിനൽ കിട്ടാനുമില്ല, കിട്ടിയാൽ തന്നെ വലിയ മഹാഭാഗ്യം. പിന്നെ ഇതാണ് നമ്മുടെ മാഗ്ഡൈനാമോ എൻജിൻ. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റും ഡൈനാമോ ഞാൻ ഊരിയിട്ട് ഇതിൻ്റെ ഒന്ന് വൈൻഡിങ്ങിനും ഒപ്പം തന്നെ ഡൈനാമോയുടെ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഞാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് റീവൈൻഡിങ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് എങ്ങനെയും കഴിഞ്ഞ് വന്നോളും, കാരണം അതിൻ്റെ റീവൈൻഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ അത് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സംഭവം ബാംഗ്ലൂരാണ് അയച്ചു കൊടുത്തത്, അവർ ചെയ്തിട്ട് തരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു എൻജിനിലാണ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രീത്തർ പൈപ്പ്, ഇതൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വെൽഡ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ കാണുന്ന ക്ലാമ്പില്ലേ, ഈ ക്ലാമ്പിലാണ് നമ്മുടെ മാഗ്നറ്റോയും ഡൈനാമോയും പിടിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന ഒരു ഗിയർ വീൽസില്ലേ, ഈ ഗിയർ വീൽസിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു പിനിയൻ വീലിലാണ് നമ്മുടെ മാഗ്നറ്റോ പിടിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റോ ഞാൻ ഇതിനെ പറ്റിയിട്ട് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയോബിൻ്റെ പുസ്തകത്തിലുള്ള ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം അത് തന്നെയാണ്, ഇയോബിൻ്റെ പുസ്തകത്തിൽ കാണിക്കുന്ന ബുള്ളറ്റിനോട് സാമ്യമുള്ള ഒരു ബുള്ളറ്റ്. നമ്മുടെ പഴയ വീഡിയോയിൽ ഒരു തിരുത്തുണ്ട്, അതിൽ ഞാൻ ഇതിനെ 52 മോഡൽ ബുള്ളറ്റ് എന്നാണ് പറഞ്ഞത്. സംഭവം ഇതിൻ്റെ ഡോക്യുമെൻറ്റിൽ 52 എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ എന്തോ അറിയാൻ വയ്യ, ഇതിൻ്റെ എൻജിനും ചേസും 52 അല്ല, 56 55 ആണ്. കാരണം ചേസ് എന്ന് പറയുന്നത് നമ്മുടെ റൗണ്ട് ചേസാണ് വരുന്നത്, അല്ലാതെ 52 മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലിപ്പറിനൊക്കെ സാമ്യമുള്ള ചേസാണ്. ക്ലിപ്പർ ചേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പിറകത്തെ ഫുഡ്റസ്റ്റ് ഫോൾഡബിൾ ടൈപ്പാണ് നമ്മുടെ ക്ലിപ്പർ ടൈപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് 56 മോഡലാണ്, ആ ഒരു തിരുത്ത് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സ്പെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഏതാ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ് കേട്ടോ, അതിൻ്റെ അകത്ത് വരുന്ന സ്വിച്ചിങ് മെക്കാനിസം ആണത്. ഇതൊക്കെ മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്, പാർട്സുകൾ ഒരുപാട് മിസ്സിംഗ് ഉണ്ട്, ഒരുപാട് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഒറിജിനൽ കിട്ടാൻ വഴിയില്ല, ഡ്യൂപ്ലിക്കേറ്റേ കിട്ടാൻ വഴിയുള്ളൂ. എന്തൊക്കെയായാലും ഇതിപ്പോൾ ശവക്കല്ലറക്കകത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫുൾ റീസ്റ്റോറേഷൻ കൊടുത്ത് ഒരു പുതിയ ജീവൻ നൽകണം. അപ്പോൾ എല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇതിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് തുടങ്ങാം. നന്ദി, നമസ്കാരം.